ഹലോ ഗായ്സ്, വെൽക്കം ടച്ച് മൈ ലൈഫ്. ഇപ്പൊ ക്രിസ്റ്റഫർ ഇന്ന് റിലീസായിരുന്നു. ഇന്ന് രാവിലെ 9:30 ആലപ്പുഴ പങ്കജ് തിയേറ്ററിൽ പടം കണ്ടു. ഏകദേശം 12 മണിയോട് കൂടി പടം തീർന്നു. കൃത്യം 2.5 മണിക്കൂർ സിനിമയുണ്ട് ലെങ്ത്. ഇപ്പൊ പടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഇന്ന് യൂട്യൂബ് റിവ്യൂവേഴ്സിന്റെ കാലഘട്ടമാണ്. ഒരുപാട് റിവ്യൂവേഴ്സ് തിയേറ്ററിന്റെ പരിസരത്തുണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്തേക്ക് നടന്ന് നീങ്ങുമ്പോഴത്തേക്കും വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു. കാര്യം എന്ത് പറയണമെന്നുള്ള അതിയായ കൺഫ്യൂഷനായിരുന്നു. ഈ സിനിമയുടെ ഹാങ് ഓവർ കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല എന്ന് പറയാം. അത്രയ്ക്ക് ഒരു അവസ്ഥയിലാണ് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവരുടെ അടുത്തേക്ക് എത്തി എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പോഴും ഇരുന്ന് സംസാരിക്കാൻ പോകുന്നു. ഞാനടങ്ങുന്ന പ്രേക്ഷകർ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിച്ചതിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ടിക്കറ്റ് എടുത്തതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണവും എന്തുകൊണ്ട് ഈ സിനിമ കാണണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻപിയുടെ കരിയർ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ വീഡിയോയ്ക്ക് എനിക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സിനിമ കാണാൻ പോകുമ്പോൾ നമുക്കറിയാം ഈ സിനിമയുടെ തിരക്കഥാകൃത്തും അതുപോലെ ഡയറക്ടറും കുറെ നാളുകളായിട്ട് അവർ എയറിലാണ്. ഇവർ രണ്ടുപേരും ഒന്ന് താഴത്തേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു പടമാണ് ക്രിസ്റ്റഫർ. അതിൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ, ഇന്നും നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീനിയർ നടൻ. അപ്പം അതുപോലെ മാത്രമല്ല, ഈ 2023 നൻപകൽ നേരത്ത് മയക്കമ്പോലെ ഒരു ക്ലാസിക് പടം എടുത്ത് നമ്മളെ അഭിനയത്തിന്റെ ആ ഒരു രീതിയിൽ നമ്മളെ ഞെട്ടിച്ച് നിൽക്കുന്ന ഒരു ആക്ടർ. അപ്പൊ അദ്ദേഹം കൈ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അദ്ദേഹത്തിലുള്ള ഒരു വിശ്വാസം, ഈ ടീമിനോടൊപ്പം പുള്ളി എന്തിന് കൈ കൊടുക്കണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി, അതിന്റെ പുറത്താണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. അതിന്റെ പുറത്ത് തന്നെ ആയിരിക്കും ഇന്ന് കേരളത്തിലുള്ള ഭൂരിഭാഗം മമ്മൂട്ടി ഫാൻസും പ്രേക്ഷകരും ടിക്കറ്റ് എടുത്തത്. അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. കാര്യം അങ്ങനത്തെ ആരെങ്കിലും ഇന്ന് കേരളത്തിൽ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി. അപ്പൊ നമുക്ക് സിനിമയിലേക്ക് വരാം. ഒരു ഇൻവെസ്റ്റിഗേഷൻ കോപ്പ് സ്റ്റോറി. അപ്പൊ അതിന്റെ മേജർ ത്രെഡ് എന്ന് പറയുന്ന സെയിം ആയിരിക്കും. നമ്മൾ ഒരുപാട് പോലീസ് കഥകൾ കണ്ടുള്ളതാണ്. ഒരു ക്രൈം നടക്കുന്നു, ആ ഒരു വിക്ടിം പോലീസ് ഹെൽപ്പ് ചെയ്യുന്നു, പ്രതിയെ പിടിക്കുന്നു, പ്രതിക്ക് പോലീസുമായിട്ട് വൈരാഗ്യം, ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ കുടുംബത്തെ ആക്രമിക്കുന്നു, ഏറ്റവും അവസാനം പ്രതിയെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. ഇതാണ് പടം. അത്യാവശ്യം ഞാൻ ഈ സിനിമയുടെ കാര്യമല്ല പറഞ്ഞത്, ഒരു കോപ്പ് സ്റ്റോറിയുടെ ഒരു ബേസിക് സംഭവം എന്ന് പറഞ്ഞ ഇതായിരിക്കും. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കൊമേഴ്ഷ്യലി വരുന്ന ഒട്ടുമിക്ക സിനിമകളുടെ ഒരു കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ സാധനം തന്നെയാണ് ഇതിനകത്തും ഏകദേശം പിടിച്ചേക്കുന്നതെന്ന് പറയാം. പക്ഷേ ഈ ക്ലീഷ്യ സ്റ്റോറി ആണെങ്കിലും ചില സിനിമകൾ മേക്കിങ്ങിൽ നമ്മൾ അത്ഭുതപ്പെടുത്താറുണ്ട്. അതിന്റെ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ പടത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ രീതിയിലുള്ള പ്രത്യേകതകൾ കൊണ്ടും നമ്മൾ ആ സിനിമ കുറച്ചുകൂടി എൻജോയബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ എടുത്ത ഒരുപാട് സിനിമകൾ ഉദാഹരണമുണ്ട്. നമുക്ക് ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം, ഒരു സിനിമയുടെ ഒരു സീൻ ഞാൻ പറയാം. നമുക്ക് ഈ ക്ലീഷ്യ പശ്ചാത്തലത്തിന് ഉദാഹരണമായിട്ട് തമിഴ് സിനിമയിൽ വിജയ് നായകനായ തെറി എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഇമോഷണൽ രംഗം എടുക്കാം. അതിനകത്ത് ഹോസ്പിറ്റലിൽ റേപ്പ് വിക്ടിമായിട്ട് കിടക്കുന്ന ആ ഒരു വിക്ടിമിന്റെ അടുത്തേക്ക് വിജയ് വരുവാണ്. വിജയ് പോലീസ് ഓഫീസറാണ്. അപ്പൊ അദ്ദേഹം ആ ഒരു വിക്ടിമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് നടന്ന ആ ഒരു യാതനകൾ പുള്ളിയോട് പറയുമ്പോൾ ഇമോഷണലി പ്രേക്ഷകരുമായിട്ട് ഒരുപാട് ആ സീൻ നല്ല രീതിയിൽ കണക്ട് ആവും. കാര്യം പ്രേക്ഷകർ ആഗ്രഹിക്കും ആ വിക്ടിമിന് നീതി ലഭിക്കണം, അതുപോലെ തന്നെ ആ പ്രതിയെ നടുറോട്ടിട്ട് പച്ചയ്ക്ക് കത്തിക്കാൻ പ്രേക്ഷകർ ആഗ്രഹിക്കും. ആ ഒരു സമയത്താണ് വിജയ് അതിനേക്കാൾ ബ്രൂട്ടലായിട്ട് ആ പ്രതിയെ കൊല്ലുന്നതും പാലത്തിന്റെ താഴെ കെട്ടിത്തൂക്കിയിടുന്നതും അതിനുശേഷം ആ കാറ് കയറി കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന ആ ഒരു മാസ് സീനിന് തിയേറ്ററിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഞാൻ ആ പടം ഫാൻ ഷോയ്ക്കും കണ്ടതാണ്. അതിനുശേഷം അത്യാവശ്യം ഫാമിലി ക്രൗഡിന്റെ കൂടെ ഒരു സെക്കൻഡ് ഷോയ്ക്ക്, ഒരു 3-ാമത്തെ 4-ാമത്തെ ദിവസം സെക്കൻഡ് ഷോയ്ക്ക് ഞാൻ ആ സിനിമ കണ്ടതാണ്. അപ്പൊ രണ്ടിലും 2 തവണ ഈ സിനിമ ഫാൻസിന്റെ ഇടയിൽ കണ്ടപ്പോഴും ജനറൽ ഓഡിയൻസിന്റെ ഇടയിൽ കണ്ടപ്പോഴും സെയിം റെസ്പോൺസ്. എല്ലാവരും ആ സീൻ എൻജോയ് ചെയ്യുക, നല്ല രീതിയിൽ ക്ലാപ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അത്രയ്ക്ക് ആ സീൻ ഇമോഷണലി പ്രേക്ഷകരുമായിട്ട് കണക്ട് ആയി. ക്രിസ്റ്റഫർ സിനിമ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ തെറി സിനിമയിലെ ഈ സീനുമായിട്ട് സാമ്യത തോന്നുന്ന ഒരുപാട് സീനുകളുടെ ഒരു കൂമ്പാരമാണ് ക്രിസ്റ്റഫർ എന്ന് പറയുന്ന പടം. ഉദയകൃഷ്ണ ഒരുപാട് സിനിമകളിൽ നിന്ന് എടുത്തിട്ടുള്ള കണ്ട് മടുത്ത ക്ലീഷേ പരിപാടി. നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഓരോ മിനിറ്റും നമുക്ക് പ്രെഡിക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന കഥ വേറൊന്നും ഈ സിനിമയിലില്ല. ഡയറക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പിയുടെ ഡയറക്ഷൻ. ഇതിനു മുമ്പുള്ള ഞാൻ വീഡിയോയിലും പറഞ്ഞാണ് പുള്ളിക്കാരനെ ഡയറക്ട് ചെയ്യാനൊക്കെ അറിയാം, അത്യാവശ്യം കഴിവുള്ളൊരു ഡയറക്ടറാണ്. പക്ഷേ പുള്ളിക്കാരൻ സ്ക്രിപ്റ്റിൽ ഒരുപാട് കുരുത്തക്കേടുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് സിനിമ ഓഡിയൻസുമായിട്ട് വലിയ രീതിയിൽ കണക്ട് ആകാതെ പോവുകയും പരാജയത്തിലേക്ക് പോകുന്നത്. ആ സംഭവം തന്നെ ക്രിസ്റ്റമറും ആവർത്തിക്കും. ഇത് സിനിമ പരാജയമാവുന്ന ഞാൻ മുൻപേ പ്രെഡിക്ട് ചെയ്യുന്നൊന്നുമില്ല. എന്ത് സംഭവിക്കും എന്നുള്ളത് ഇനിയുള്ള പ്രേക്ഷകർക്ക് തന്നെ വിട്ടുകൊടുത്തേക്കുന്നു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരു രീതിയിലും കണക്ട് ആകാനായിട്ടുള്ള ഒരു സാധ്യതയുമില്ല. കാര്യം ഈ സിനിമ കണ്ടിട്ട് ഇതിനകത്ത് ഓരോ സീനുകളും ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ സീനുകളുടെ ആവർത്തനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നായകൻ വരുന്നു, സോൾവ് ചെയ്യുന്നു, നായകൻ വീണ്ടും വരുന്നു, സോൾവ് ചെയ്യുന്നു, പ്രേക്ഷകരുടെ ഇടയിൽ ഹീറോ ആയിട്ട് മാറുന്നു, സോഷ്യൽ മീഡിയസിൽ നിറയുന്ന ഒരു പോലീസ് ഓഫീസറായിട്ട് മാറുന്നു. പക്ഷേ എന്തൊക്കെ ഇരുന്നാലും അതിനകത്ത് ഈ സീൻസ് എല്ലാം നല്ല രീതിയിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് എടുത്തിരുന്നെങ്കിൽ ഈ സിനിമ വലിയൊരു വിജയമായിട്ട് മാറിയാൻ, അത് സംഭവിക്കാത്തടത്തോളം കാലം ഈ സിനിമയുടെ വെർഡിക്റ്റ് എന്താകുമെന്ന് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഈ സിനിമയുടെ പെർഫോമൻസിലേക്ക് വരാം. മമ്മൂക്ക നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയിലും ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടിരിക്കുന്നത്. ഈ സിനിമയ്ക്കകത്ത പെർഫോമൻസിലും അദ്ദേഹം നമ്മളെ ഞെട്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അമല പോൾ, സ്നേഹ, ദിലീഷ് പോത്തൻ,
ഐശ്വര്യ ലക്ഷ്മി അങ്ങനെ വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം അവരുടേതായിട്ടുള്ള റോള് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് വിനയറോയുടെ ക്യാരക്ടറാണ്. അദ്ദേഹം വില്ലനായിട്ടാണ് വരുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ വില്ലനെസ് നമുക്ക് അറിയാം, പുള്ളിനെ സ്ക്രീനിൽ കാണുമ്പോഴേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും വില്ലൻ. കാര്യം അദ്ദേഹത്തിന്റെ ആ ഫേസിന് ചേരുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സിനിമയിലെ വില്ലൻ ക്യാരക്ടർ മാത്രമാണ്, വേറൊരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് പുള്ളിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പൊ അത്രയ്ക്ക് ടെറിഫിക് ആയിട്ടുള്ള പെർഫോമൻസ് രംഗങ്ങളൊന്നും ഇല്ലെങ്കിലും ആസ് എ വില്ലൻ പുള്ളിക്കാരന്റെ പാർട്ട് പുള്ളി ന്യായമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്രയ്ക്ക് ടെറിഫിക് കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ ഇതിനകത്ത് ഒരുപാട് സീൻസിൽ നല്ല ബ്രൂട്ടൽ ആയിട്ടുള്ള കൊലപാതകങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം നൈസായിട്ട് തന്നെയാണ് എടുത്തു വെച്ചേക്കുന്നത്. പക്ഷെ അതിനുശേഷമുള്ള റിയാക്ഷൻ ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഓഡിയൻസുമായിട്ട് അത്രയ്ക്ക് കണക്ട് ആയി എന്ന് എനിക്ക് തോന്നാത്തത്. ഈ സിനിമയ്ക്ക് ശേഷം മേളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാമെന്ന് കുറെ നാളായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന രണ്ടുപേർക്ക് ഇനിയും അവർ പ്രതീക്ഷിക്കേണ്ടി വരും. കാര്യം ഈ സിനിമ കൊണ്ട് എന്തായാലും അവർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, അവർ കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് പോകാനാണ് സാധ്യത. കാര്യം കുറച്ച് നാൾ മുമ്പ് ഒരു റിവ്യൂവേഴ്സിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അശ്വന്ത് കൊക്കുമായിട്ട് ബന്ധപ്പെട്ട് അത് പുള്ളിക്കാരനെ ഭീഷണിപ്പെടുത്തി അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. നല്ല സിനിമ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കും, ഒരിക്കലും ഒരു റിവ്യൂവേഴ്സിനും അതിനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. അതിന്റെ വിധി തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ്, ജനറൽ ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. ഈ റിവ്യൂവേഴ്സിന്റെ വാക്ക് കേട്ടിട്ടല്ല ആരും സി എ തിയേറ്ററിൽ പോയി പടം കാണുന്നതും അതിനെ വിജയിപ്പിക്കുന്നതും പരാജയപ്പെടുത്തുന്നതും. അത് പ്രേക്ഷകർക്ക് തോന്നി അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി, ഒരു വൈഡ് ഓഡിയൻസിന്റെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഒരു പടം ഹിറ്റ് ആവുമോ അതുപോലെ ഫ്ലോപ്പ് ആവുമോ തീരുമാനിക്കുന്നത്. ഈ അശ്വന്ത് കൊക്ക് തന്നെ ഭീഷ്മവർവ് എന്ന് പറയുന്ന സിനിമയ്ക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് അല്ല കൊടുത്തത്. പുള്ളിക്കാരന്റെ അഭിപ്രായം ഭീഷ്മവർവ് ഒരു മോശം പടം അല്ലെങ്കിൽ അമലനീരന്റെ കരിയറിൽ ഒരു മോശം പടം എന്നുള്ള രീതിയിലുള്ള റെസ്പോൺസ് ആണ് പുള്ളി കൊടുത്തത്. എന്നിട്ട് ഭീഷ്മവർവൻ കഴിഞ്ഞ വർഷം മലയാളത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസറായിട്ട് മാറിയില്ലേ. അപ്പം അശ്വന്ത് കൊക്കെന്നല്ല, ഏതൊരു റിവ്യൂവറിന് ഒരു സിനിമയും തകർക്കാൻ പറ്റത്തില്ല. അത് പ്രൊഡക്ഷന്റെ ടീമിന്റെ ഭാഗത്തുള്ള ആളുകൾ മനസ്സിലാക്കണം. ഇനി നാളെ മുതൽ എഡിറ്റിംഗ് പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരാളും വരരുത്. കാര്യം ഈ സിനിമയുടെ വിധി എന്തായാലും ഇനി പ്രേക്ഷകർ എഴുതും. അത് എന്താകുമെന്ന് എനിക്ക് ഇപ്പോഴേ ഉറപ്പിച്ച് പറയാൻ പറ്റും, പക്ഷെ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല. പ്രേക്ഷകർ ആ വിധി എഴുതട്ടെ, അപ്പൊ അതിനുശേഷം നമുക്ക് നോക്കാം. അപ്പൊ മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടറിന് ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഒരു മോശവും സംഭവിക്കാനില്ല. അദ്ദേഹത്തിന് ട്രോളുകളും കാര്യങ്ങളും കിട്ടത്തില്ല. പുള്ളിക്കാരന്റെ റോള് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരന് ഇനിയുള്ള ലൈനപ്സിൽ അടുത്ത ഹിറ്റുകൾ സമ്മാനിച്ച് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഉദയകൃഷ്ണയ്ക്കും അതുപോലെ ഉണ്ണികൃഷ്ണനും ഈ സിനിമ എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ഒരു പടമായിരുന്നു. അവർക്ക് ഈ സിനിമ മെച്ചമായില്ലെങ്കിൽ അല്ലെങ്കിൽ മികച്ചതായില്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ ഇനിയും നേരിടേണ്ടി വരും അവർക്ക് നല്ലൊരു കംബാക്ക് നടത്താനായിട്ട്. അപ്പം അവർ ഇനിയുള്ള കാര്യങ്ങളെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കി അടുത്ത സിനിമയിൽ ഗംഭീരമാക്കുമെന്ന് വിശ്വസിക്കുന്നു. കാര്യം നല്ല കഴിവുള്ള തിരക്കഥാകൃത്തും കഴിവുള്ള ഡയറക്ടറുമാണ്. മോശം രീതിയിലേക്ക് പോകേണ്ട ആളുകളല്ല. തട്ടിക്കൂട്ട് സിനിമകളും അല്ലെങ്കിൽ കണ്ടുപിടുത്ത ക്ലീഷകളുമായിട്ട് വരാതെ പുതുമയുള്ള സംഭവങ്ങൾ മലയാളികൾക്ക് മുമ്പിൽ ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിന് ആപ്റ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. ആ രീതിയിലേക്ക് അവർ കടന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ട് ആരും പടം കാണണ്ട അല്ലെങ്കിൽ കാണണം എന്നൊരു തീരുമാനം എടുക്കണ്ട. പടം നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെയാണ് എടുത്തേക്കുന്നതെന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാര്യം കണ്ടു മടുത്ത കാര്യങ്ങളാണ് കാണിക്കുന്നതെങ്കിലും വലിയ രീതിയിലുള്ള ഒരു വൗ ഫാക്ടർ തരുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മളെ ബോറടിപ്പിക്കാതെ ഈ സിനിമ മമ്മൂക്കയുടെ പ്രകടനത്തിന് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ പെർഫോമൻസ് കൊണ്ടും നമുക്ക് ഈ സിനിമ ന്യായമായിട്ട് വൺ ടൈം വാച്ച് ചെയ്യാൻ പറ്റുന്ന പടം തന്നെയാണ്. അപ്പം കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക, അല്ലാത്തവർ ഒ ടി ടി വാച്ച് ആണെങ്കിലും മതി. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടം ആണ് എന്നൊരു തോന്നലൊന്നും എനിക്ക് സിനിമ കണ്ടിട്ട് തോന്നിയില്ല. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, ഡിസ്ലൈക്ക് ചെയ്തിട്ട് തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.